എല്ലാവർക്കും മനാസേ ബൈബിൾ സ്റ്റഡിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളുടച്ച് കൈകൾ കൂപ്പി പിടിച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കരുണവനായ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ കരുണയുണ്ടാവണമേ. ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ വചനം പഠിക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ, കരുണയുണ്ടാവണമേ. ഈ മണിക്കൂറുകളിലൊക്കെ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ മേൽ അവിടുത്തെ വലിയ കാരുണ്യം ചൊരിയണമേ. ഈശോയെ, വചന പഠനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ നിയമങ്ങളെയും ഒന്ന് സുഗമമാക്കണമേ. ഈശോയെ, വചനത്തിൻ്റെ കവാടം നിങ്ങൾക്ക് അങ്ങ് തുറന്നു തരണമേ. ഉപദേശമനത്തിൻ്റെ അമ്മയെ, പരിശുദ്ധ അമ്മയെ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ ദൈവസിംഹാസന മുമ്പിൽ മധ്യസ്ഥം വഹിക്കണമേ. സകലവിശുദ്ധരെ, സകല മലാഖമാരെ, വിശുദ്ധ ഗബ്രിയേലെ, ഹായലെ, മിഖായേലെ, കവൽ മലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എല്ലാ വിശുദ്ധരും മലാഖമാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ രക്തസാക്ഷികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സഭയിലെ എല്ലാ വാഴ്ത്തപ്പെട്ടവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നന്മ നിറഞ്ഞു മറിയും യേശുസ്തി, കർത്താവങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, നമ്പ്രാൻഡിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും നമ്മുടെ അനുപേക്ഷിക്കണം. ഈശോയെ, നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ വച്ച് വചനത്തെ പറ്റി തന്നെ ധ്യാനിച്ചുകൊണ്ട്. കണ്ണുകൾ തുറക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലൂടെയുള്ള യാത്രയിലാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എൻ്റെ പുറകെ തന്നെ ഉണ്ട്, എന്നോടൊപ്പം തന്നെ ധ്യാനിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 16 അധ്യായത്തെ പറ്റിയായിരുന്നു ധ്യാനിച്ചത്. അബ്രാഹമാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. അബ്രാഹം സാറായും കഴിഞ്ഞ തവണ അബ്രാഹത്തിൻ്റെ ദാസിയായ ഹാഗാറും ഹാഗാറിൻ്റെ മകനായ ഇസ്മായിലും ഒക്കെ ആയിരുന്നു നമ്മുടെ ചിന്തയ്ക്ക് ദൈവം കൊണ്ടുതന്ന കഥാപാത്രം. ഇന്ന് വളരെ പ്രത്യേകമായി 17 അധ്യായം നമുക്ക് ധ്യാന വിഷയമാക്കാം. 17 അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു എന്നാണ്. 16 അധ്യായത്തിൽ അബ്രാഹത്തിന്റെ മകനായ ഇസ്മായിലിന് ജന്മം കൊടുക്കുന്നത് അദ്ദേഹത്തിന് 86 വയസ്സിലാണെന്ന് നമുക്കറിയാം. സാറ ഈശോയെ, ദൈവത്തെ സഹായിക്കാൻ വേണ്ടി, സാറ ദൈവത്തെ സഹായിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. അതാണ് അബ്രാഹത്തിന് അദ്ദേഹത്തിന്റെ ദാസിയായ ഹാഗാറിനെ ബന്ധപ്പെടാൻ കൊടുത്തത്. നമ്മൾ അങ്ങനെ ഒരു തെറ്റ്, യഥാർത്ഥത്തിൽ തെറ്റായിരുന്നു. ദൈവം പറഞ്ഞ കാര്യമല്ലത്, ദൈവം പ്ലാൻ ചെയ്ത കാര്യമല്ലത്. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ദൈവത്തെ സഹായിക്കാൻ വേണ്ടി സാറ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അങ്ങനെ ദൈവത്തെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ധ്യാനിച്ചിരുന്നു. ഏതായാലും കൊള്ളാം. നമ്മൾ അബ്രാഹത്തിന്റെ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആദ്യം മുതലേ കാണുന്ന ഒരു കാഴ്ചയാണ്, ദൈവം പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും അബ്രാഹം ചെയ്യുമ്പോൾ കുറെ കാലത്തേക്ക് പിന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അബ്രാഹത്തിന് ഉണ്ടാവുകയില്ല. നമുക്കറിയാം, അതിന് തുടക്കത്തിൽ തന്നെ അബ്രാഹത്തിന്റെ ജനനസ്ഥലത്തായിരുന്നപ്പോൾ അദ്ദേഹത്തെ ദൈവം വിളിച്ചു. പക്ഷെ അദ്ദേഹം തന്റെ പിതാവായ തെരഹിന്റെ കൂടെയാണ് യാത്ര പുറപ്പെടുന്നത്. അത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നില്ല. അതുകൊണ്ട് ദൈവം വീണ്ടും വിട്ടുപോകുന്നു. പിന്നീട് ദൈവം വരുന്നു, ദൈവം അബ്രാഹത്തെ വീണ്ടും വിളിക്കുന്നു. അങ്ങനെ വീണ്ടും അബ്രാഹം ദൈവം പറഞ്ഞ പോലെ തന്നെ ഇറങ്ങുന്നു. പക്ഷെ കുറെ മുമ്പോട്ട് പോയപ്പോൾ ദൈവം പറയാത്ത ഈജിപ്ത് ദേശത്തേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും പാപത്തിലേക്ക് വീഴുകയാണ് അബ്രാഹം. ദൈവ സന്നദ്ധിയിൽ തെറ്റായി വ്യാപരിക്കുക, ദൈവത്തിന്റെ പ്ലാൻ അനുസരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് പാപം തന്നെയാണ്. അപ്പൊ പാപത്തിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ ധ്യാനിച്ചു. ഈ 86 വയസ്സിൽ വീണ്ടും ഒരിക്കൽ കൂടി അതേപോലെ പാപത്തിൽ വീഴുകയാണ്. അത് ദൈവം പറയാതെ ദാസിയെ പ്രാപിച്ചു. ഭാര്യയുടെ ആഗ്രഹപ്രകാരം ഒരു മകൻ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഏതായാലും കൊള്ളാം. 13 പിന്നീട് അബ്രാഹമായിട്ട് ദൈവത്തിന് ഒരു ബന്ധവുമില്ല. 86 വയസ്സിൽ ഇസ്മായിലിന് ജന്മം കൊടുക്കുന്നു. അതിനുശേഷം 99 വയസ്സിലാണ്
പിന്നെ അബ്രഹാമത്തിന് വീണ്ടും ദൈവത്തിന് അരുളപ്പാടുണ്ടാകുന്നത്. നമുക്ക് ഈ കാലയളവ് ചിന്തിക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്, 12 വർഷം 13 വർഷം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അബ്രഹാമത്തെ സംബന്ധിച്ച് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഇത്രയും വർഷക്കാലം ദൈവം മാറി എന്ന് പറയുന്നത് ഒരു കുറെ കഠിനമായ അനുഭവമായിരുന്നു. കാരണം എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന് പിന്നാലെ ഇറങ്ങി വന്ന മനുഷ്യനാണ്, ദൈവമല്ലാതെ ഒന്നുമില്ല ആ മനുഷ്യന്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനിൽ നിന്നാണ് ദൈവം കുറെ കാലത്തേക്ക് മാറി നിൽക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരാം, എന്തുകൊണ്ടായിരിക്കാം ദൈവം ഇങ്ങനെ ഒരു ഒരു വിഷമം അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കൊടുത്തത്. ഒറ്റ ഉത്തരേ ഉള്ളൂ, ദൈവം മാറി നിൽക്കുന്ന നല്ലത്. ചില ഫോർമേഷനിലൂടെ, ചില പരിശീലനങ്ങളിലൂടെ അബ്രഹാം സ്വയം കടത്തിവിടുകയാണ്. കാരണം അബ്രഹാം എന്താവണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹം അബ്രഹാം വിശ്വാസികളുടെ പിതാവാകണമെന്നാണ്. അപ്പം വിശ്വാസികളുടെ പിതാവാകേണ്ട ഒരു മനുഷ്യൻ, ലോകാവസാനം വരെയുള്ള എല്ലാ വിശ്വാസികൾക്കും മാതൃകയാവേണ്ട ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായി വിശ്വാസത്തോടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ജീവിതം നയിക്കേണ്ടിയിരുന്നു. അങ്ങനെയാണ് 99-ാം വയസ്സിൽ അബ്രഹാമത്തിന് വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്, ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. അതിന് കാരണം ഇതാ, ഒരുപാട് തെറ്റുകളിലൂടെ അബ്രഹാം കടന്നുപോകും, ഒത്തിരി തെറ്റുകളൊക്കെ. അതായത് തെറ്റെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവം പറയാത്ത കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആ തെറ്റ് തന്നെയാണ്. അപ്പൊ ആ ഒരു തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറെ പീഡന അനുഭവങ്ങളിൽ കൂടെ, കുറെ വിഷമങ്ങളിലൂടെ, കാത്തിരിപ്പിന്റെ അനുഭവങ്ങളിലൂടെ, വരവുമി അനുഭവങ്ങളിൽ കൂടെയൊക്കെ അബ്രഹാമത്തെ ദൈവം കടത്തിവിടുന്നത്. പക്ഷെ പിന്നീട് 17-ാം അധ്യായത്തിന് ശേഷമുള്ള അധ്യായങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പിന്നീട് ഒരിക്കലും അബ്രഹാം ഒരു പരാജയത്തിലേക്ക് പോകുന്നില്ല, അല്ലെ ഒരു വിശ്വാസക്കുറവിലേക്ക് പോകുന്നില്ല. ദൈവത്തെ 100% വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയാണ് അബ്രഹാമത്തിൽ പിന്നീടുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. അത് ദീർഘകാലത്തെ വേദന കൊണ്ടും സഹനങ്ങൾ കൊണ്ടും വിശ്വാസ പരീക്ഷണങ്ങൾ കൊണ്ടും ഒക്കെ അബ്രഹാം ആർജിച്ചെടുത്ത വലിയൊരു പുണ്യമാണ്. ഏതായാലും അബ്രഹാമിനോട് ദൈവം പ്രത്യക്ഷപ്പെട്ടു, ഒരു മകനെ നൽകുമെന്ന് പറഞ്ഞു. ആ ഉടമ്പടി, അപ്പൊ അബ്രഹാമത്തോട് ദൈവം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഒരു ഉടമ്പടി ചെയ്യണം. ഞാനും നീയും തമ്മിലൊരു ഉടമ്പടിയുണ്ട്, അതിനൊരു ബാഹ്യ അടയാളമുണ്ട്, അത് പരിച്ഛേദനമാണ്. പരിച്ഛേദനം നീയും നിന്റെ മകനും നിന്റെ കുടുംബത്തിലുള്ള എല്ലാ പുരുഷന്മാരും ചെയ്യണം, അത് ബാഹ്യ അടയാളമാണ്. അത് യഹൂദരെന്നും പിന്തുടർന്നുകൊണ്ട് പോകുന്ന ഒരാചാരമാണ്. അത് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ ശരീരത്തിലെ ഒരു അടയാളമാണ്. അതായത് നമ്മൾ ആ വ്യക്തി ദൈവത്തിന്റെ സ്വന്തമാണെന്ന് പറയുന്നതാണ്. നമ്മളിപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ചില ആളുകളെങ്കിലും ഈ പച്ച കുത്താറുണ്ട് ഈ കൈകളിലോ കാലുകളിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗത്തും മറ്റു ചില വ്യക്തികളുടെ പേര് പച്ച കുത്തുന്നു. ഈ പച്ച കുത്തുമ്പോൾ ഇപ്പൊ ഞാൻ വേറൊരാളുടെ പേരാണ് പച്ച കുത്തുന്നതിൽ, അതിൻ്റെ ഒരു അടയാളം ഞാൻ ആ വ്യക്തിയുടെ സ്വന്തമാണെന്നും കൂടി കാണിക്കാൻ വേണ്ടി കൂടെ. അതിൽ മനോഹരമായ ഒരു ഒരു ഉദാഹരണം പറയാം. നമ്മള് കല്യാണം കഴിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവരുടെ കൈകളിൽ ഒരു മോതിരം ധരിക്കുന്നുണ്ട്. ഒരു പുരുഷൻ അവന്റെ ഭാര്യയുടെ പേരുള്ള മോതിരമാണ് ധരിക്കുന്നത്, സ്ത്രീ നേരെ തിരിച്ചു. അപ്പൊ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ആ സ്ത്രീ ഇനി മുതൽ ഈ പുരുഷന്റേതാണ്, ഈ പേരെഴുതിയ വ്യക്തിയുടേതാണ്. ആ പുരുഷൻ അതേപോലെ തന്നെ ആരുടെ നാമത്തിലുള്ള മോതിരമാണോ അവൻ ധരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ആ സ്ത്രീയുടെ സ്വന്തമാണെന്നുള്ളതിന്റെ തെളിവാണ്. ഇതുപോലെ ദൈവത്തിന്റെ സ്വന്തമാണ് ഒരു മനുഷ്യൻ എന്ന് വിളിക്കുക അബ്രഹാം, ഉദാഹരണം പറഞ്ഞ അബ്രഹാം തന്നെ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു ബാഹ്യ അടയാളമാണ് ഈ പരിച്ഛേദനം. മനുഷ്യ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒരു പരിച്ഛേദനം. നമ്മള് യഹൂദ ആചാരം പിന്തുടരുന്നവരല്ല, പക്ഷേ പുതിയ നിയമ ജനതയായ നമുക്കും ഒരു പരിച്ഛേദനമുണ്ട്. അതിനെ പറ്റി പറയാനാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പരിച്ഛേദനമുണ്ട്, അതായത് നമ്മുടെ ശരീരത്തിൽ പരിശോധന ചെയ്യപ്പെടുന്നവരല്ല നമ്മൾ. പക്ഷേ നമ്മുടെ പരിശോധനം എന്താണെന്ന് കൃത്യമായി പൗലോസ്ലീഹ കൊളോസോസിന് എഴുതിയ ലേഖനം 2:11 കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ പരിശോധനം നമ്മുടെ മാമോദീസയാണ് പുതിയ നിയമത്തിന്റെ പരിശോധന. കർത്താവിന്റെ നാമത്തിലുള്ള മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ സ്വന്തമാണ്. നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു വ്യക്തിയുടെയും അല്ല, നമ്മൾ ഒരു പ്രസ്ഥാനത്തിന്റെയും അല്ല, നമ്മൾ എല്ലാവരും എല്ലാ മനുഷ്യരും മാമോദീസ സ്വീകരിച്ച സകല മനുഷ്യരും ദൈവത്തോട് ബന്ധപ്പെട്ടവർ, അഭിവാജ്യമായി ബന്ധപ്പെട്ടവരാണ്. നമുക്കറിയാം തിരുസഭയിൽ 3 കുദാശകളാണ് ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കുറെ പേർക്ക് സുപരിചിതമായിരിക്കും 3 കുദാശകൾ, അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അതായത് ഉദാഹരണം പറഞ്ഞല്ല ഈ പൗരോഹിത്യം, പൗരോഹിത്യം എന്ന് പറയുന്നത് മായാത്ത മുദ്രയാണ്. ചിലപ്പോഴെങ്കിലും ചില മനുഷ്യരെ പറ്റി നമ്മൾ പറയാറുണ്ട് പൗരോഹിത്യം അയാളെ പുറത്താക്കി, അതായുള്ള പൗരോഹിത്യം എടുത്തു മാറ്റുന്നതല്ല. അങ്ങനെ ഒരിക്കലും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. പൗരോഹിത്യം കിട്ടിയാൽ കിട്ടിയത് തന്നെയാണ്. പക്ഷേ ആ പൗരോഹിത്യ നടപടികളിൽ നിന്ന്, പൗരോഹിത്യ ധർമ്മ അനുഷ്ഠാനങ്ങളിൽ നിന്ന് ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ചില വ്യക്തികളെ മാറ്റി നിർത്താറുണ്ട്. എങ്കിലും ആ വ്യക്തിയുടെ പൗരോഹിത്യം നിത്യകാലത്തേക്കുള്ള പുരോഹിതനാണ്, നിത്യകാലത്തേക്കാണ്. ഞങ്ങളൊക്കെ അച്ഛനായി കഴിയുമ്പോൾ പിതാവ് ഞങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിത്യകാലത്തേക്ക് നീ മുദ്രിതനായിരിക്കും. നിത്യകാലത്തേക്കാണ്, സ്വർഗത്തിലും ഭൂമിയിലും അവൻ്റെ പുരോഹിതൻ തന്നെ. അതുപോലെയുള്ള വേറെ ഉദാശയാണ് സ്ഥൈരലേപൻ. സ്ഥൈരലേപൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു തവണ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ അത് ആത്മാവിൻ്റെ മായാത്ത മുദ്രയാണ്, അത് എല്ലാ കാലത്തും, അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതും വേണ്ട. നമ്മൾ ചിലപ്പോൾ അകന്നു പോകായിരിക്കും വിശ്വാസത്തിൽ നിന്ന്, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇവിടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. അതേപോലെയുള്ള മൂന്നാമത്തെ യോഗദാശയാണ് മാമോദീസ. മാമോദീസ ഒരിക്കൽ കൊടുത്താൽ പിന്നീട് ഒരിക്കലും മാമോദീസ കൊടുക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ അതായത് നമ്മൾ നിത്യമായി ദൈവത്തിൻ്റെതാണ്, ഒരു എക്സപ്ഷനും ഇല്ല. മാമോദീസ സ്വീകരിച്ചെങ്കിൽ ആ വ്യക്തി നിത്യകാലത്തേക്ക് ദൈവത്തിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമ ജനതയായ നമുക്കും ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതായത് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ്, അബ്രഹാമത്തിനുണ്ടായ ബോധ്യം. അതായത് അബ്രഹാം പരിശോധനം ചെയ്തപ്പോൾ അബ്രഹാമത്തിനൊരു ബോധ്യം ഉണ്ടാവുകയാണ്, ഞാൻ ഈ ദൈവത്തിൻ്റെതാണ്, സ്വന്തമാവുകയാണ്. അപ്പൊ അങ്ങനെ ദൈവത്തെ സ്വന്തമാക്കി, ദൈവം സ്വന്തമാക്കി സ്വീകരിച്ച അബ്രഹാം. അബ്രഹാമിന്റെ പേര് ദൈവം മാറ്റുന്നുണ്ട്, സുപരിചിതമാണ്. അബ്രഹാമത്തോട് പറഞ്ഞു, നീ ഇനി അബ്രഹാമത്തോടല്ല ചെയ്തു, നിന്റെ ഭാര്യ സാറായി ഇനിമേൽ സാറ എന്നായിരിക്കും വിളിക്കേണ്ടത്. സാറ, അതായത് രാജ്ഞി. അതേപോലെ അബ്രഹാമത്തിന്റെ പേര് മാറ്റിക്കൊണ്ട് പറഞ്ഞിട്ട് അബ്രാഹം എന്നാക്കി. അതായത് അബ്രാഹം ജനതകളുടെ പിതാവ്, സാറ എന്ന് പറഞ്ഞ രാജ്ഞി. അതായത് പേര് മാറ്റുന്ന, പഴയ നിയമ പശ്ചാത്തലം അനുസരിച്ച് പേര് മാറ്റുക എന്ന് പറയുമ്പോൾ അയാളെ സ്വന്തമായി സ്വീകരിക്കുന്ന അടയാളമാണ്. ചിലപ്പോഴൊക്കെ അത് രാജാക്കന്മാരുടെ ഒരു രീതിയായിരുന്നു. ഒരു ഒരു ചക്രവർത്തി ഒരു രാജാവിനെ കീഴടക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ രാജാവിന്റെ രാജ്യം വിട്ടുകൊടുക്കും. പക്ഷേ ആ രാജാവിന് ചക്രവർത്തി ഒരു പേരുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ രാജാവ് ഇനി മുതൽ ചക്രവർത്തിയുടെ സ്വന്തമാണ്, ചക്രവർത്തിയുടെ ഒരു ദാസനാണ് എന്നുള്ള തെളിവാണ് പേരുമാറ്റം. ഇതുപോലെ ദൈവം അബ്രഹാമത്തിന്റെ പേര് അബ്രാഹം എന്നും സാറായിയുടെ പേര് സാറ എന്നും മാറ്റി. അതിനർത്ഥം അവര് 100% ദൈവത്തിൻ്റെതാണ് എന്നുള്ള തിരിച്ചറിവ്, അത് അവർക്ക് മാത്രമാണ്. നമുക്ക് മാമോദിസ പേരുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും മാമോദിസ പേരുണ്ട്. ഇപ്പൊ എൻ്റെ പേര് പഴയ എൻ്റെ പേര് ജോബിൻ എന്നാണ്, പക്ഷെ എൻ്റെ മാമോദിസ പേര് ഏലിയാസ് എന്നാണ്. അപ്പം ഞാൻ ഈ മാമോദിസ മുഖിയിലൂടെ ദൈവത്തിൻ്റെ കുഞ്ഞായി മാറിയിരിക്കുന്നു സ്ഥിരം. അത് കുറെ കാലത്തേക്കൊന്നുമല്ല, നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും മാമോദിസയിൽ ഈ പേര് മാറ്റുന്നതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഇനിമേൽ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. അപ്പൊ ആ ഒരു, ഞാൻ പറഞ്ഞ ആ ഒരു വിശ്വാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പലപ്പോഴും മാമോദിസയെ പറ്റിയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് സാധാരണ ഗതിയിൽ മനുഷ്യരെ ഉയർത്തുന്ന ഒരു സംശയമാണ്, ഈ ശിശു മാമോദീസ എന്തിനാണ് കൊടുക്കുന്നത്, ശിശുക്കൾ എന്തിനാണ് മാമോദീസ കൊടുക്കുന്നത്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചില സഹോദരങ്ങളൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, വിശ്വസിക്കാൻ പ്രായമായതിനു ശേഷമാണ് മാമോദീസ കൊടുക്കേണ്ടത്, എന്നാലേ വിശ്വാസം ഏറ്റുപറയാൻ പറ്റത്തുള്ളൂ. അവിടെ രണ്ട് കാര്യങ്ങളാണ്, വിശ്വസിക്കുന്നു, വിശ്വാസം ഏറ്റുപറയുന്നു. ഈ രണ്ട് കാര്യങ്ങളും ശിശു മാമോദീസയിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ശിശു, ഞാനൊരു ശിശു ആയിരുന്നപ്പോൾ എനിക്ക് വിശ്വാസമില്ലായിരുന്നു, പക്ഷെ എനിക്ക് വേണ്ടി എൻ്റെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ വിശ്വസിച്ചു, അവരാ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്തു. ഇതിന് മനോഹരമായ തെളിവ് നമ്മൾ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തളർവാദ രോഗി, ആ വ്യക്തിയെ 4 പേര് ഇറക്കുന്നുണ്ട്, ഈ മച്ചു വിളച്ചിറക്കുകയാണ്. അപ്പൊ ഈ 4 പേരുടെ വിശ്വാസം കണ്ട് ഈശോ ആ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ആ ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വ്യക്തി വിശ്വസിച്ചില്ല, പക്ഷെ ആ വ്യക്തിയുടെ വ്യക്തിക്ക് പകരം ആ 4 പേര് വിശ്വസിച്ചു, അത് ആ വ്യക്തിക്ക് സൗഖ്യം കൊടുത്തു. ഇതുപോലെ ജ്ഞാനസ്നാനത്തിന് സംഭവിക്കുന്ന ഇതേ കാര്യമാണ്. ശിശുവിന് വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്ഷെ ശിശുവിന് വേണ്ടി അവന്റെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ വിശ്വസിക്കുന്നു. പിന്നെ ആ വിശ്വാസം 1000000 തവണ നമ്മളൊക്കെ ഏറ്റുപറയുന്നുണ്ട്. ഓരോ തവണ വിശ്വാസ പ്രമാണം ഏറ്റുപറയുമ്പോഴും നമ്മൾ ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. 1000000 തവണ, എണ്ണമല്ലാത്ത തവണ
വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാമോദീസയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ സ്വന്തമാണെന്നുള്ള വിശ്വാസവും ബോധ്യവും നമുക്കുണ്ടായിരിക്കട്ടെ. അബ്രഹാമിന്റെ ശരീരത്തിൽ കിട്ടിയ അതേ പരിശോധന നമ്മുടെ ആത്മാവിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മുമ്പോട്ട് പോവുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞു ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അബ്രഹാം ഒരു ചിരിക്കുകയാണ്, നമ്മൾ കാണുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് പറയാണ്, ഈ ഞാൻ ഇനി അപ്പനാകുമോ? 100 വയസ്സുള്ള അവന്റെ കുഞ്ഞ് ജനിക്കുമോ? 90 എത്തിയ സാറായി പ്രസവിക്കുമോ? ഏതായാലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഇസ്മായിൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. അതായത് ദൈവമേ, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, എന്റെ മകൻ ഇസ്മായിൽ അവന് കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചാൽ മതി. പക്ഷെ ദൈവം പറയുന്നുണ്ട് അങ്ങനെയല്ല, അങ്ങനെയല്ല. ദൈവം പറയുന്നുണ്ട്, ദൈവം വിളിച്ചു, നിന്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. സത്യമായും അവനുമായി ഞാൻ ഉടമ്പടി ചെയ്യും, ആ വ്യക്തിയുമായി, ഇസഹാക്കുമായി ആ ഉടമ്പടി, നിത്യകാലത്തേക്കുള്ള ഉടമ്പടി ചെയ്യാൻ പോകുന്ന അവരുമായി. ഇസ്മായിൽ ഉണ്ട്. അതായത് ദൈവ മനുഷ്യൻ അസാധ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, 100 വയസ്സുള്ള ഒരു മനുഷ്യൻ അപ്പനാവുക എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും സംഭവ്യമല്ല, അതൊരിക്കലും സാധിക്കില്ല, അസാധ്യമാണ്. 90 എത്തിയ ഒരു സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാലും നടക്കില്ല. പക്ഷേ മാനുഷികമായി നടക്കാത്ത കാര്യം ദൈവത്തിന് സാധ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ധൈര്യമായിരിക്കുക, നിന്റെ ഭാര്യ തന്നെ നിനക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചത്. ഇസ്മായിലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊള്ളുന്നുണ്ട്. അവനെയും ദൈവം തള്ളിക്കളയുന്നില്ല. ദൈവം പറയുന്നുണ്ട്, 12 രാജാക്കന്മാർക്ക് അവൻ പിതാവാകും. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതിന് ശേഷം വിട്ടുപോവുകയാണ്. 17-ാം അധ്യായത്തിന്റെ അവസാനത്തേക്ക് അടക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, 17-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ അബ്രഹാമിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ വിട്ടുപോയി. അതിനുശേഷം 23-ാം വാക്യമാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട മറ്റൊരു വാക്യം. അതായത് ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രഹാം മകൻ ഇസ്മായിലിനെയും തന്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്ത് വാങ്ങിയവരുമായ സകല പുരുഷന്മാരെയും പരിശോധന ചെയ്തു. ആ ദിവസം നാളത്തേക്ക് വെച്ച്, അതായത് ഇതാണ് ഞാൻ പറഞ്ഞ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം. ദൈവം ഒരു കാര്യം പറഞ്ഞു എന്ന് കണ്ടാൽ അത് ആ നിമിഷം തന്നെ ചെയ്യും. ഇനി മുതൽ അങ്ങനെ ദൈവം ഒരു കാര്യം പറഞ്ഞു എന്ന് കണ്ടാൽ ഇതാണ് എൻ്റെ ജീവിതത്തെ പറ്റി ദൈവത്തിന് ഇഷ്ടമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. നമ്മളൊക്കെ മാതൃകയാക്കേണ്ട വലിയൊരു ചൈതന്യം അതാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കൊരു ചിന്ത വന്നാൽ ആ നിമിഷം തന്നെ അത് ചെയ്യണം, പിന്നീട് മാറ്റിവെക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളൊക്കെ വിശ്വാസികളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, ദൈവത്തിന്റെ പരിപാലനയിലും പദ്ധതിയിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നമുക്ക് പറ്റാവുന്ന ഒരു അബദ്ധം ഇതാണ്, ചിലപ്പോഴെങ്കിലും ഈ ദൈവം ഒരു കാര്യം എന്നിൽ ആവശ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പം ഒരു പ്രാർത്ഥനയുടെ സമയത്ത്, ഒരു വചന വായനയുടെ സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ, ധ്യാനം കൂടിയപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ, അടുത്ത വർഷം മനസ്സിലാക്കണം, അടുത്ത വർഷം കൂടെ നിർത്താം, 10 വർഷം കഴിഞ്ഞിട്ട് ടി വി പൊട്ടി വെക്കാം, 2 വർഷം കഴിഞ്ഞ് മൊബൈൽ വേണം ഒഴിവാക്കാം, സീരിയൽ കാണുന്ന ഈ സീരിയൽ നിർത്തിക്കഴിഞ്ഞ് അല്ലെ, ചില ചേച്ചിമാർ അങ്ങനെ പറയുന്നു, ഈ സീരിയൽ ഒന്ന് തീരട്ടെ, അത് തീരുമ്പോഴത്തേ 2.5 വർഷം പിടിക്കും, അപ്പൊ അത് തീർന്നു കഴിഞ്ഞിട്ട് ഈ സീരിയൽ കാണത്തില്ല. മതി, ദൈവം ആഗ്രഹിച്ചു, കൗൺസിലർ കൗൺസിലിങ്ങിനെ പോയി, കൗൺസിലർ കൃത്യമായി പറഞ്ഞു, ചേച്ചി നീ മേലിൽ സീരിയൽ കാണരുത് കേട്ടോ. ചേച്ചി പിന്നെ പറയാണ്, ഏതായാലും ഈ ഒരു സീരിയൽ ഞാൻ കണ്ടു തുടങ്ങിയതാണല്ലോ, ഇതങ്ങ് തീരട്ടെ, ഇത് തീർന്നു കഴിഞ്ഞിട്ട് ഇനി ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകരുത്. അങ്ങനെ മാറ്റി വെക്കരുത്. നമ്മളെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കോറിയിട്ടുണ്ട് ഒരു വസ്തുത ഇതാണ്, ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് തോന്നിയാൽ ആ ചിന്ത കൃത്യമായിട്ട് ഈശോ വന്നു കഴിഞ്ഞാൽ അത് അതേ സമയത്ത് തന്നെ ചെയ്യണം. നമുക്ക് അറിയാം, പിന്നീട് മാറ്റി വെച്ചാൽ നമ്മൾ എത്ര പേര് പിന്നീട് അത് ചെയ്യാനുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. അടുത്ത വർഷം ഒരു കാര്യം ചെയ്യാം എന്ന് നമ്മൾ ദൈവത്തോട് പറയുന്നു, ഈ അടുത്ത വർഷം നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബ്രഹാം പറഞ്ഞു ഇതേ കാര്യം, ദൈവം എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതേപടി ചെയ്യാം, കാരണം അങ്ങനെയുള്ളവരെയാണ് ദൈവം ആശീർവദിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അങ്ങനെയുള്ളവരിലെ അവരുടെ ജീവിതങ്ങളിലേക്കാണ് നിറവേറുന്നത്. കാരണം ദൈവത്തെ ഗൗരവമായി എടുക്കുന്നവരെ ദൈവവും ഗൗരവമായി എടുക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇന്നത്തേക്ക്
ഈ വചന വിചിന്തനം 17-ാം അധ്യായം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് തമ്പുരാനെ കൂടുതൽ സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ദൈവത്തിന്റെ വാക്കുകൾക്ക് മറ്റാ എന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കാം. ദൈവം ഒരു കാര്യം നടത്തും എന്ന് പറയുന്നത് നടത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിനെ അത് പറ്റും. ചില കാര്യങ്ങൾ മാനുഷികമായി അസാധ്യമായിരിക്കാം, പക്ഷെ ദൈവത്തിന് അസാധ്യമാണ്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, കൈകൾ കൂപ്പാം. കർത്താവായ ഈശോയെ, ഈ സമയം മുഴുവനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു തന്നി പറഞ്ഞു. വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു അങ്ങനെ തന്നി പറഞ്ഞു. കർത്താവ് കരുണയുണ്ടാകണം, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം. ദൈവമേ, കൂടുതൽ നല്ല ബോധ്യങ്ങളിൽ ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധമയുടെ സാന്നിധ്യം എപ്പോഴും കൂടി ഉണ്ടായതിന് നമ്മയ്ക്ക് നന്ദി പറയുന്നു. നമ്മെ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലും പൂർവ്വപിതാവായ അബ്രാഹത്തെ പോലെ, സാറായെ പോലെ അവർ നൽകിയ നല്ല മാതൃകകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും കരുണയും തരണമേ. നന്മ നിറഞ്ഞു മറിയുമേ. സ്വസ്തി. കർത്താവ് അങ്ങേരുടെ ശ്രീകളെ അനുഗ്രഹിച്ചിട്ടുള്ളതാകുന്നു. അങ്ങയുടെ ദൃഢത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയുമേ, അബ്രാഹന്റെയുമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരണ്ട സമയത്തും അബ്രാഹനോട് അപേക്ഷിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ വിലയേറെ സാന്നിധ്യവും നമ്മളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.